എല്ലാവർക്കും വലിയ സ്റ്റോക്കിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ഇൻഡാഡ് പൊസിഷൻ എടുത്തായിരുന്നു അപ്പോൾ നിഫ്റ്റിയിലാണ് ഞാൻ പൊസിഷൻ എടുത്തത് അപ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊരു മൈനസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലോസ് വന്നിട്ടുണ്ട് അപ്പോൾ ബ്രോക്കറേജ് ഒക്കെ നോക്കി കഴിയുമ്പോൾ ഒരു ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് എടുത്തോടെ എനിക്ക് ലോസ് ഒന്ന് വരും അപ്പോൾ ഈ ഒരു ലോസ് വരാനുള്ള കാരണം കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ട്രേഡ് എവിടെയാണ് എനിക്ക് തെറ്റിയതെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം എല്ലാവർക്കും വരാവുന്നതാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചാർട്ടിൽ അനലൈസ് ചെയ്ത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓൾമോസ്റ്റ് ഫൈവ് മിനിറ്റും ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഞാൻ ഈ ഒരു ഇന്റർനെറ്റ് ട്രേഡിംഗ് യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം അപ്പോൾ ഞാൻ ഫൈവ് മിനിറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇന്ന് ഞാൻ ഫൈവ് മിനിറ്റ്സ് ആണ് മാക്സിമം ഞാൻ വ്യൂ ചെയ്തത് അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവ്മെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പോയിന്റ്സ് ഗ്യാപ്പ് ഗ്യാപ്പായിരുന്നു അതിന് ശേഷം ആ ഗ്യാപ്പ് വളരെയധികം വലിയൊരു റെഡ് കാൻഡിൽ വഴി ഫിൽ ചെയ്യണ അപ്പോൾ ഞാൻ നല്ലൊരു താഴേക്ക് പോകുന്ന ഒരു മൊമെന്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നിഫ്റ്റിയില് അതുകൊണ്ട് ഈ ഒരു റേഞ്ച് ബൗണ്ട് അതായത് നമുക്കിവിടെ നോക്കിയത് കാണാം ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണ് നിഫ്റ്റി ഈ ഒരു ദിവസം മൊത്തം കളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റേഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം സോ ഈ ഒരു റേഞ്ചിലാണ് നിഫ്റ്റി ഇന്ന് ഓൾമോസ്റ്റ് ആക്ഷൻ നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ എന്റെ പൊസിഷൻ നോക്കി കാണാം എനിക്ക് ഞാൻ മോർണിംഗ് എടുത്ത് സീം ബി ഒക്കെ ഓൾമോസ്റ്റ് ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ചെറിയ ലോസ് ഞാൻ എക്സിറ്റ് ചെയ്യുന്നതാണ് അതായത് കോൺഫിഡൻസിനെങ്കിലും അതില്ല നിഫ്റ്റി മൂവ് ചെയ്യുന്നുണ്ടായില്ല അപ്പോൾ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എൻട്രിക്ക് വേണ്ടി ഞാൻ പോസിബിളി നോക്കിയിരുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു ഗ്രീൻ കാൻഡിൽ കാണാം അപ്പൊ ഞാൻ മേ ബി ഞാൻ പ്രതീക്ഷിച്ചത് മുകളിലേക്കുള്ളൊരു ബ്രേക്ക്ഔട്ടാണെന്നാണ് അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ട് ഞാൻ പ്രതീക്ഷിക്കാനുള്ള കാരണം ഞാൻ വൺ അവർ ചാർട്ടിൽ കാണിച്ചു തരാം അപ്പോൾ വൺ അവർ ചാർട്ടിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ഫോളിംഗ് വെഡ്ജ് ഇവിടെ ഫോം ആവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വെള്ളയ്ക്ക് ഒരു ബ്രേക്ക് ഔട്ട് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ആ ബിഗ് ഗ്രീൻ കാൻഡിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്തു അതായത് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ വരെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യണ ഒരു ഫീൽ എനിക്ക് ഇവിടെ വന്നായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു സെക്ഷനിലാണ് ഓൾമോസ്റ്റ് ഞാൻ ഫ്യൂച്ചർ ബൈ ചെയ്തത് അതായത് നിഫ്റ്റിയുടെ ഏപ്രിൽ ഫ്യൂച്ചർ ഞാൻ ഈ ഒരു സെക്ഷനിൽ ബൈ ചെയ്തു അതിനുശേഷം ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിന് അടിയിലായിരുന്നു പക്ഷെ അതൊരു ഫേക്ക് ആയിരുന്നു കാരണം നമുക്കിവിടെ നോക്കിയാൽ കാണാം അതിന് ശേഷം നിഫ്റ്റി താഴേക്ക് വരുന്നത് കാണാം അപ്പോൾ എനിക്ക് എനിക്ക് ഇപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നം വന്നത് ഞാൻ ഫൈവ് മിനിറ്റ് കാൻഡിൽ എടുത്ത് ഒരു പ്രശ്നമായിട്ട് ഇനി കൂടെ തോന്നിയിട്ടുണ്ട് കാരണം ഈ ഒരു ബ്രേക്ക് ഔട്ട് എനിക്ക് ഫാൾസ് ആയിട്ട് തോന്നാൻ കാരണം ഈ ഒരു ഫൈവ് മിനിറ്റ് ആണ് ഇപ്പോൾ മേ ബി ഞാൻ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് ഞാൻ നോക്കിയിരുന്നെങ്കിൽ ആ ഒരു നോയ്സ് എറാടിക്കേറ്റ് ചെയ്ത് നമുക്കിവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല അതായത് ഇവിടെ ടെയിൽ കാണാം അപ്പോൾ ഈ ഒരു റിജക്ഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ഫിഫ്റ്റി മിനിറ്റ് ചാർട്ട് എടുത്ത് നോക്കിയിട്ട് ആണെങ്കിൽ ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്താൽ എനിക്ക് ഇത് ലോസ് വരാൻ ചാൻസ് ഇല്ല അപ്പോൾ ഫൈവ് മിനിറ്റും ഫിഫ്റ്റീ മിനിറ്റും അപ്പോൾ ഓരോ ടൈം ഫ്രെയിമിന് നമുക്ക് എൻട്രി എടുക്കുന്നതിലും അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ടിലും വ്യത്യാസമുണ്ട് സോ അതൊക്കെ നിങ്ങൾ എന്തായാലും നോക്കി ചെയ്യണം കാരണം ഇപ്പോൾ നിങ്ങൾ ത്രീ മിനിറ്റ് ആണ് ത്രീ മിനിറ്റ് വൺ മിനിറ്റ് ഒക്കെയാണ് എടുത്ത് നോക്കുന്നതെങ്കിൽ മേ ബി ഫേക്ക് ബ്രേക്ക് ഔട്ട്സൊക്കെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് നോയിസ് കുറവ് നമുക്ക് ഇൻട്രോഡിലെ ഏറ്റവും മാക്സിമം കാണാൻ പറ്റുന്നത് ഫിഫ്റ്റീൻ മിനിറ്റിലായിരിക്കും സോ ഫിഫ്റ്റീ മിനിറ്റ് അതിന് മുകളിലുള്ള ടൈം ഫ്രെയിം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ നമുക്ക് എൻട്രീസും അതുപോലെ തന്നെ സിഗ്നൽസ് വളരെയധികം കുറവായിരിക്കും അപ്പോൾ ഞാൻ ഫൈവ് മിനിറ്റ്സ് മാക്സിമം ഉപയോഗിക്കുന്നത് എനിക്ക് കുറേ സിഗ്നൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ സിഗ്നൽസ് നമുക്ക് ഏറ്റവും എനിക്ക് ഒന്ന് ഏറ്റവും ആക്യറസിയും അതുപോലെ തന്നെ ഏറ്റവും നല്ല സിഗ്നൽ തരുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ് ആയിരിക്കും അതിപ്പോൾ ഓരോ ആൾക്കാർ ഓരോ ആൾക്കാരുടെ സ്ട്രാറ്റജി അനുസരിച്ചിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ ഫേക്ക് ഔട്ട് തരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിഫ്റ്റി ഒരു ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ ഒരു ഫോളോയിങ് വെഡ്ജ് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ മേ ബി താഴ്ക്കലും മേളിക്കൊരു ബ്രേക്ക്ഔട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നിലവിൽ ഞാൻ ഇപ്പോൾ പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്നാം തീയതിയാണ് അതായത് ഏപ്രിൽ മൂന്നാം ആണ് അപ്പോൾ മേ ബി താഴ്ക്കലും മേളിക്കൊരു ബ്രേക്ക്ഔട്ട് ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ ഒരു ചെറിയൊരു കൺസൾട്ട് മൂവ് ആണ് അതായത് ചെറിയൊരു മൂവ്മെന്റ്സ് അവിടെ കാണാം അതായത് വലിയ ക്യാൻഡൽസ് ചെറിയ ചെറിയ ക്യാൻഡൽസ് ആയിട്ട് മാറുന്നത് കാണാം അപ്പോ ഈ ഒരു ടൈം നോക്കിക്കേണ്ടതാണ് അതായത് ഇപ്പൊ ബ്രേക്ക്ഔട്ട് ചെയ്ത സൈഡൊക്കെ ആണോ അപ്പൊ ഫേക്ക് തരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ഒക്കെ ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കണം അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത് മാക്സിമം നിങ്ങൾ ചാർട്ടൊക്കെ വരച്ച് നോക്കിയിട്ടൊക്കെ ട്രേഡ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ കണ്ടവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം